നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മോദിയിലൂടെ ഇന്ത്യയെ വാഴ്ത്തുകയാണ് ലോകരാജ്യങ്ങൾ. കാരണം കോവിഡ് വ്യാപനം സമയത്ത് ലോകം മുഴുവൻ മരുന്നെത്തിക്കാൻ പ്രയത്നിച്ച ഏകരാജ്യം ഇന്ത്യയെന്നാണ് റിപ്പോർട്ടുള്ളത്. തുടക്കത്തിൽ പ്രതിരോധ മരുന്നുകളും ഇപ്പോൾ വാക്സിനും എത്തിക്കുന്നതിൽ ഇന്ത്യ വീണ്ടും മാതൃകയായിരിക്കുകയാണ്. മാത്രമല്ല ഇതുവരെ 150 രാജ്യങ്ങൾക്കാണ് ഇന്ത്യ മരുന്നുകൾ എത്തിച്ചത് നൽകിയിരിക്കുന്നത്. എല്ലാത്തിനും പിന്നിൽ മോദിയാണ്. മോദിയെ വാഴ്ത്തുകയാണ് ലോകം. അതാണ് മോദി. ഇനി കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ, രാജ്യം കോവിഡിനെ തോൽപ്പിച്ചപ്പോൾ കേരളത്തെ കോവിഡ് കീഴടക്കിയെന്നാണ് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറയുന്നത്. ഏറെ കൊട്ടിഘോഷിച്ച പിണറായി സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ PR പ്രചാരണം പാളിയെന്നും കോഴിക്കോട് നടന്ന വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജ്യത്തെ കോവിഡ് കേസിൽ പകുതിയിലേറെ കേരളത്തിനാണ് ഉള്ളത്. ജനസംഖ്യയിലെ 4% മാത്രമുള്ള കേരളം കോവിഡ് കേസിൽ 50% എന്നത് ഞെട്ടിക്കുന്നതാണ്. ജനസാന്ദ്രത കൂടുതലായതുകൊണ്ടാണ് കേസുകൾ കൂടുന്നതെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രസ്താവന വിവരക്കേടാണ്. കേരളത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം പാളിയതാണ് കേസുകൾ വർദ്ധിക്കാൻ കാരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15% എത്തിയിട്ടും സർക്കാർ ഒരു നടപടിയും എടുക്കുന്നില്ലെന്ന് അത്ഭുതപ്പെടുത്തുന്നുണ്ട്. വാക്സിൻ എടുക്കുന്നവരുടെ എണ്ണത്തിൽ കേരളം അമാന്തം കാണിക്കുന്നു. ആരോഗ്യവകുപ്പും സർക്കാരും വൻ പരാജയമാണെന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. ഡോളർ കടത്ത് കേസിൽ അന്വേഷണം പുരോഗമിക്കുമ്പോൾ 4 മന്ത്രിമാരും സ്പീക്കറും മുഖ്യമന്ത്രിയും കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് പ്രോട്ടോകോൾ ഓഫീസറെ കസ്റ്റംസ് മർദ്ദിച്ചെന്ന വ്യാജ പരാതി ചീഫ് സെക്രട്ടറി കേന്ദ്രത്തിന് അയച്ചത്. സർക്കാരിനെതിരായ വിവരങ്ങൾ പുറത്തുവരുമെന്ന ഭയം കാരണമാണ് പരാതി അയച്ചിട്ടുള്ളത്. പ്രോട്ടോകോൾ ഓഫീസിലെ തീപിടുത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നാൽ സർക്കാരിന് നാണക്കേടാവും. കുറ്റവാളികളായ പലർക്കും പ്രോട്ടോകോൾ ഓഫീസ് മുഖേന വിദേശ രാജ്യങ്ങളിൽ VIP പരിഗണന കിട്ടിയിട്ടുണ്ട്. കുപ്രസിദ്ധരായ പല വിദേശ പൗരന്മാർക്കും പ്രോട്ടോകോൾ ഓഫീസർ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. സ്വർണ്ണക്കടത്തിലും ഡോളർ കടത്തിലും പ്രതികളായവർക്കും പ്രോട്ടോകോൾ ഓഫീസ് വഴി പരിഗണന കിട്ടി. സർവാത്രികമായ അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചിട്ടുണ്ട്. UDF നേതൃത്വത്തിലേക്ക് ഉമ്മൻചാണ്ടി വന്നതോടെ കഴിഞ്ഞ സർക്കാരിന്റെ അഴിമതികളും വീണ്ടും ചർച്ചയാവുന്നുണ്ട്. പഴയ കാര്യങ്ങൾ ഓർമ്മിക്കാൻ ജനങ്ങൾക്ക് അവസരം നൽകിയതിന് ഹൈക്കമാൻഡ് നന്ദിയുണ്ട്. പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്തും അഴിമതികളും ഉമ്മൻചാണ്ടിയുടെ ഭരണവും താരതമ്യം ചെയ്യാനുള്ള അവസരം ജനങ്ങൾക്ക് ലഭിച്ചിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയുടെ അയോഗ്യത എന്താണെന്ന് പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. 4.5 കൊല്ലം ഒരു സ്ഥാനവും വേണ്ട എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയെ ഇപ്പോൾ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ്? മാത്രമല്ല പാണക്കാട്ടെ തങ്ങന്മാരുടെ ആജ്ഞയാണ് കോൺഗ്രസ് ശിരസ വഹിക്കുന്നത്. ചെന്നിത്തല കറിവേപ്പിലേക്ക് തുല്യമായി കഴിഞ്ഞുവെന്നും സുരേന്ദ്രൻ പരിഹസിക്കുന്നുണ്ട്. എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.